നമസ്കാരം ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ എഡിറ്റിങ്ങിനെക്കുറിച്ച് ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ നിഷ്പ്രയാസം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പറയാവുന്ന ഒരു കാര്യമല്ല എങ്കിൽ കൂടി നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് അത് പ്രൊഫഷണലായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയറുകളാണ് ഫൈൽ കട്ട് പ്രോ അഡോബി പ്രീമിയർ പ്രോ അഡോബി ആഫ്റ്റർ ഫെക്സ് തുടങ്ങിയവയെല്ലാം അതിൽ അഡോബി പ്രീമിയർ പ്രോയുടെ ചില ബേസിക് കാര്യങ്ങൾ അതായത് ഏകദേശം ഒരു മൂന്നോ നാലോ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനെ വീഡിയോ എഡിറ്റിങ്ങിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ വീഡിയോകളാക്കി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇന്ന് അതിൻ്റെ ആദ്യത്തെ പാഠഭാഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ പാഠഭാഗം നാളെ പോസ്റ്റ് ചെയ്യും ഫേസ്ബുക്കിലും യൂട്യൂബിലും എട്ട് മണിക്കാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു നാലോ അഞ്ചോ ലെസണുകൾ കൂടി ഉണ്ടാവും അതെല്ലാം തന്നെ ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് അഡോബി പ്രീമിയർ പ്രോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ലേറ്റസ്റ്റ് വെർഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അതായത് പ്രീമിയർ പ്രോ സി സി രണ്ടായിരത്തി ഇരുപതൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും ആദ്യം കാണിക്കുക അവിടെ നമുക്ക് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതും ലെഫ്റ്റ് സൈഡിലായിട്ട് പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളും കാണും ഇവിടെ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് എന്നത് സെലക്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ വരും ഇവിടെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിനെ അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിന് ഒരു പേര് കൊടുക്കണം അതിനുശേഷം ആ ഒരു വർക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടത് എന്ന് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അതിനായിട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി താഴെ കാണുന്ന ഓപ്ഷനുകളിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല താഴെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡോബി പ്രീമിയറിൻ്റെ മെയിൻ ഇൻ്റർഫേയ്സ് ഇതുപോലെ കാണാം ഈ ഒരു മെയിൻ ഇൻ്റർഫേയ്സിനെ നമുക്ക് വർക്ക് സ്പേസ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു വർക്ക് സ്പേസ് നമുക്കെപ്പോഴും വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ എളുപ്പത്തിൽ ഏത് ഓപ്ഷൻ ഏത് സൈഡിൽ നിന്നും എടുക്കണം എന്നൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണ ഇതിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് മാറ്റം വരുത്താം അതെങ്ങനെയാണെന്ന് ഇനി നോക്കാം ആദ്യം നമ്മൾ മുകളിൽ കാണുന്ന മെനുവിൽ വിൻഡോ എന്നത് സെലക്ട് ചെയ്യുക അവിടെ വർക്ക് സ്പേസ് എന്ന് കാണാം വർക്ക് സ്പേസ് എന്നത് സെലക്ട് ചെയ്താൽ പല രീതിയിലുള്ള വർക്ക് സ്പേസ് പല വർക്കിന് ആവശ്യമായ രീതിയിൽ കുറച്ചൊക്കെ ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് നമ്മളതിൽ കളർ എഡിറ്റിംഗ് എഫക്ട്സ് ഗ്രാഫിക്സ് ഇതിൽ ഏത് സെലക്ട് ചെയ്താലും വ്യത്യസ്തമായ രീതിയിലേക്ക് ഈ ഒരു അഡോബി പ്രീമിയറിൻ്റെ ഇൻറ്റർഫേയ്സ് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് എഡിറ്റിംഗിന് അനുയോജ്യമായ രീതിയിൽ മാറ്റാം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിലേക്ക് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വർക്ക് സ്പേസ് എന്നതിൽ എഡിറ്റിംഗ് എന്നത് സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും പ്രീമിയറുണ്ട് ഇൻറ്റർഫേയ്സ് കാണുക ഇനി നമുക്കിവിടെ ആവശ്യമായ രീതിയിലേക്ക് ഓരോന്നും മാറ്റങ്ങൾ വരുത്താം ഇന്റർഫേസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കുന്ന കുറച്ച് ആളുകൾ അതിലുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ സിമ്പിൾ ആയിട്ട് തരാം ഇവിടെ നോക്കുക ലെഫ്റ്റ് സൈഡിൽ താഴെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഓരോ ഫോൾഡറുകളും ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് മീഡിയ ബ്രൗസർ ഇവിടെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു ഫോൾഡറിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുകയാണ് ഞാൻ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുകയാണ് എന്ന് കരുതുക ഇത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ വരുന്നത് നോക്കുക ഓരോ വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈ കാണുന്ന നമ്മൾ ആ സെലക്ട് ചെയ്ത വീഡിയോയുടെ പ്രിവ്യൂ പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി വരുന്നത് കാണാം ശരിക്കും നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ പ്രിവ്യൂ കാണുന്നത് ഏറ്റവും സെൻറ്ററിലും അതായത് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ മാറ്റങ്ങൾ അത് ഏറ്റവും സ്ക്രീനിൻ്റെ സെൻറ്ററിലായിട്ടാണ് കാണേണ്ടത് നമ്മൾ ശ്രദ്ധ പോകുന്നത് ഏറ്റവും സെൻറ്ററിലേക്കാണ് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ അതായത് ഒരു വിഷലിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണേണ്ടത് എപ്പോഴും വലുത് സൈഡിലായിരിക്കണം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ അവിടെ ആയിരിക്കണം അതിനുള്ള സൗകര്യം കാണേണ്ടത് അതുപോലെ ഇടത് സൈഡിലായിട്ട് നമുക്ക് എഫക്ട്സുകൾ കൊടുക്കാൻ വീഡിയോയ്ക്ക് എഫക്ട്സുകൾ കൊടുക്കാനുള്ള സൗകര്യവും ഏറ്റവും താഴെയായിട്ട് നമുക്ക് ടൈം ലൈൻ അഥവാ വീഡിയോയുടെ ഏത് ഭാഗത്ത് ഏത് സമയത്താണ് എഡിറ്റ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സൗകര്യവുമാണ് വരേണ്ടത് അപ്പോൾ അതേ രീതിയിലുള്ളൊരു ഇൻ്റർഫേസ് കിട്ടാൻ നമ്മൾ വർക്ക് സ്പേസ് എന്നതിൽ എഡിറ്റിംഗ് എന്നത് സെലക്ട് ചെയ്താൽ മതി നമ്മൾ എഡിറ്റിങ്ങിനുള്ള വർക്ക് സ്പേസ് സെലക്ട് ചെയ്താലും ഇവിടെ ഇതുപോലെ കുറേ അധികം സൗകര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ഉണ്ടാവും ഇതൊന്നും ചിലത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം അതിനായിട്ട് ഇപ്പോൾ ലൈബ്രറി ആണ് ക്ലോസ് ചെയ്യണമെങ്കിൽ ലൈബ്രറി എന്നുള്ളതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്ലോസ് പാനൽ എന്ന് കൊടുക്കുക അപ്പോൾ അവിടെ നിന്നും അത് ക്ലോസ് ആയി പോകും അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മീഡിയ ബ്രൗസർ കാണാനില്ല എന്ത് ചെയ്യും അവിടെ നമ്മൾ ഏറ്റവും മുകളിൽ വിൻഡോ എന്നത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൽ മീഡിയ ബ്രൗസർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് താഴെ ഇതുപോലെ മീഡിയ ബ്രൗസർ എന്നത് ഓപ്പൺ ആവും ഇനിയിപ്പോൾ ഈ ഒരു മീഡിയ ബ്രൗസർ അതിപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെയാണ് കാണുന്നത് വേണമെങ്കിൽ മുകളിലേക്ക് വയ്ക്കാം മീഡിയ ബ്രൗസർ എന്ന ആ ടൈറ്റിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബ്ലൂ ലെയർ ഇതുപോലെ വന്ന ഭാഗത്ത് കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് ഇത് ആഡ് ആകും അങ്ങനെ നിങ്ങളുടെ വർക്കിന് അനുയോജ്യമായ രീതിയിൽ ഏത് ഭാഗത്തും ഈ ഓരോ സെക്ഷനും നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാം അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു രീതിയായിരിക്കും ഏറ്റവും നല്ലത് പലപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ ഇൻ്റർഫേസ് മൊത്തം മാറ്റം പലപ്പോഴും ആളുകൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം കാണുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് സ്പേസ് സെലക്ട് ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി വർക്ക് സ്പേസുകൾ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് നമുക്ക് പ്രിവ്യൂ കാണുന്നതിന് മുകളിലായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും നോക്കുക ലേണിംഗ് അസംബ്ലി എഡിറ്റിംഗ് കർ എഫക്ട്സ് ഗ്രാഫിക്സ് എന്നെ കാണാം നമ്മളതിൽ എഡിറ്റിംഗ് എന്നത് സെലക്ട് ചെയ്താലും മതി ഇത്തരമൊരു ഇൻ്റർഫേയ്സിലായിരിക്കും നമുക്ക് എഡിറ്റിംഗ് വർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനാവുക അങ്ങനെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു ഒരു ഇൻ്റർഫേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് സ്പേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ആരെങ്കിലും വന്നിട്ട് പ്രീമിയർ ഓപ്പൺ ആക്കി വേറൊരു ഇൻറ്റർഫേയ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു വർക്ക് സ്പേസ് നമ്മുടെ ഇഷ്ടമുള്ളൊരു പേരിൽ നമുക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എടുക്കാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ വിൻഡോ മെനു സെലക്ട് ചെയ്യുക അവിടെ വർക്ക് സ്പേസസ് എന്നതിൽ സേവാസ് ന്യൂ വർക്ക് സ്പേസ് എന്നത് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ രതി ഷർമേനോൻ എന്ന പേരിൽ അത്തരത്തിലൊരു വർക്ക് സ്പേസ് സേവ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ വേറൊരു വർക്ക് സ്പേസ് ആയി കിടക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നമ്മുടെ ആ പ്രിവ്യൂ വീഡിയോയുടെ പ്രിവ്യൂ കാണിക്കുന്നതിന് മുകളിലായിട്ടും അതുപോലെ വിൻഡോയിൽ വർക്ക് സ്പേസ് എന്നതിൽ പോയാലും ഈ രതിഷാർമേനോൻ എന്നത് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്തതിനാൽ ആ നിമിഷം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു വർക്ക് സ്പേസിലേക്ക് നമ്മുടെ ഇൻ്റർഫേസ് മാറുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഫയലുകൾ ഏതൊക്കെയാണോ അത് മീഡിയ ബ്രൗസർ എന്നതിലൂടെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓരോ ഫയലും ഇമ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന വർക്കുകൾ നമ്മുടെ വർക്കിൻ്റെ പ്രൊജക്റ്റ് ഫയലിലേക്ക് സേവ് ആകുന്നു അവിടെ നിന്ന് നമുക്ക് ഡ്രാഗ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ടൈം ലൈനിലേക്ക് ഇവ ഓരോന്നും ഇടാവുന്നതാണ് നിങ്ങൾക്ക് മീഡിയ ബ്രൗസറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇടാമെങ്കിലും കൂടുതൽ വർക്ക് നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നതിന് എപ്പോഴും അത് പ്രൊജക്ട് ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ പാഠഭാഗം കണ്ടല്ലോ ഇതൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക ആദ്യം നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി വിഴുങ്ങാൻ ശ്രമിക്കേണ്ട ഇന്നത്തെ പാഠഭാഗം നിങ്ങൾ നന്നായി പരിശീലിച്ചതിന് ശേഷം നാളെ എട്ട് മണിക്ക് തിരികെ വരിക നമുക്ക് മറ്റൊരു പാഠഭാഗം മനസ്സിലാക്കാം